സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരുമെന്ന മുന്നറിയിപ്പ്. കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ ചൂട് കൂടും. 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എം ജി പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, ഈ ഉയർന്ന താപനില മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ തൊഴിലെടുക്കുന്നവർക്ക്, പുറത്തിറങ്ങുന്നവർക്കൊക്കെ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ? ആ ഗോകുൽ, നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ താപനില ഉയരുന്ന സാഹചര്യത്തിൽ പുറപ്പെടുവിച്ചിരുന്നു. ഈ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നതാണ് നിർദ്ദേശം. അതിന് പിന്നാലെയാണ് ഇന്നും കാലാവസ്ഥാ വകുപ്പിന്റെ താപനില മുന്നറിയിപ്പുകൾ വന്നത്. 3 ജില്ലകൾക്കാണ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നും നാളെയും തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സാധാരണ ഉള്ള താപനിലയിൽ നിന്ന് 3 മുതൽ 4 ഡിഗ്രി വരെ സെൽഷ്യസ് വർദ്ധിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ പുറത്തിറങ്ങുന്നവർ 11 മണി മുതൽ 3 മണി വരെ ഒരുപാട് സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ നല്ല അളവിൽ വെള്ളം കുടിക്കണമെന്ന് ആരോഗ്യവകുപ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താക്കുറിപ്പും കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് താപനില ഉയരാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നത്. ഗോകുൽ, ശരി. പ്രതീക്ഷ, ഏതായാലും ഫെബ്രുവരി പകുതി പിന്നിടുമ്പോഴേക്കും വലിയ ചൂടാണ് സംസ്ഥാനത്ത് എവിടെയും അനുഭവപ്പെടുന്നത്. ഏതായാലും കൂടുതൽ ജാഗ്രതയോടുകൂടി, മുൻകരുതലുകളോടുകൂടി പുറത്തിറങ്ങണം. പുറത്ത് തുറസായ സ്ഥലങ്ങളിൽ, സൂര്യപ്രകാശം ഏൽക്കുന്ന ഇടങ്ങളിലൊക്കെ തൊഴിലെടുക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നതാണ് മുന്നറിയിപ്പും നിർദ്ദേശവും.